പുനലൂരിൽ യു ഡി എഫിന് തെരഞ്ഞെടുപ്പ് വിജയമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം യു ഡി എഫിന് സീറ്റ് ലഭിക്കുമ്പോൾ കോൺഗ്രസ്സിന് ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ തകൃതിയായ പ്രവർത്തനത്തിൽ പാർട്ടി പ്രവർത്തകർക്കും ഭാരവാഹികൾക്കും ഉണ്ടായിരുന്നു അത് കിട്ടാത്തതിൻ്റെ കോൺഗ്രസ്സിന് കൈപ്പത്ത് ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ കഴിയാഞ്ഞതിൻ്റെ നിരാശയും ഒരു ഒരു പ്രതികാരം അല്ല ഒരു ഒരു ബുദ്ധിമുട്ട് പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ സാഹചര്യങ്ങൾ മാറി കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരേണ്ട സാഹചര്യമുണ്ടായി അത് സംബന്ധിച്ച് കെ പി സി സിയും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഇവിടുത്തെ പാർട്ടി നേതൃത്വത്തെ ബന്ധപ്പെടുകയും കെ പി സി വർക്കിംഗ് പ്രസിഡൻറ്റും കെ പി സി ജനറൽ സെക്രട്ടറിയും പുനലൂരിലെത്തി എല്ലാ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാർ വരെയുള്ള പാർട്ടി ഭാരവാഹികളോട് സംസാരിക്കുകയും അവരുടെ പരിഭവങ്ങളും പരാതികളും അഭിപ്രായങ്ങളും ഒക്കെ കേൾക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കേണ്ട സാഹചര്യവും ആവശ്യകതയും വിലയിരുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായി പ്രവർത്തിക്കേണ്ട സാഹചര്യം ബോധ്യപ്പെടുത്തി പ്രവർത്തന രംഗത്തേക്ക് സജ്ജമാകാൻ നിർദ്ദേശൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നു മുതൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണിക്ക് വേണ്ടി സജീവമായ പ്രവർത്തനം നടത്താനും ഈ മണ്ഡലം യു ഡി എഫ് തിരിച്ചു ഒരു പ്രതിജ്ഞയുമായാണ് ഈ പ്രദേശത്തെ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ രംഗത്തിറങ്ങും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഈ അബ്ദുറഹ്മാൻ അഡദാണി ഇവിടെ വന്നിട്ട് നാല് ദിവസമാകും അപ്പോൾ വന്നിറങ്ങിയ സമയത്തും കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയൊരു ആക്ഷേപം ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ നിൽക്കും അത് നിങ്ങളെ നെഗറ്റീവായി ബാധിക്കും അത് പാർട്ടി പ്രവർത്തകരുടെ ഒരു വികാരം മാനിച്ചുകൊണ്ട് പാർട്ടി ഭാരവാഹികളുടെ ഒരു തീരുമാനമനുസരിച്ച് പാർട്ടിയുടെ നേതൃത്വം ഞങ്ങളോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പാർട്ടി നേതൃത്വം ഇടപെടണം എന്ന് തീരുമാനിച്ചുകൊണ്ട് പാർട്ടി ഭാരവാഹികൾ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗിനോടോ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയോടോ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല കടകക്ഷികളോടും ഒരു യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല കടകക്ഷികളൊക്കെ പാർട്ടിയുടെ മുന്നണിയുടെ കെട്ടിറപ്പിന് അഭിവാജ്യമായ ഘടകമാണ് പക്ഷേ പാർട്ടി പ്രവർത്തകരോട് കോൺഗ്രസ് നേതൃത്വം കാണിച്ച നീതികേടിൽ ഉള്ള പ്രതിഷേധമായിരുന്നു സ്ഥാനാർത്ഥി വന്നപ്പോഴും പത്രസമ്മേളനത്തിലുമൊക്കെ പങ്കെടുക്കാൻ കഴിയാമായിരുന്നു പക്ഷേ പാർട്ടി നേതൃത്വം കെ പി സി സി ഇടപെടുകയും കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും ബഹുമാനായ ഉമ്മൻചാണ്ടി സാർ അടക്കമുള്ള ആളുകൾ പുനലൂരിലെ പ്രധാന പാർട്ടി നേതാക്കന്മാരെ നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും അവർ നിർദ്ദേശം അനുസരിച്ചുള്ള പ്രതിനിധികൾ വന്ന് ചർച്ച നടത്തുകയും ചെയ്തതോടുകൂടി ആ പ്രശ്നങ്ങൾ അവസാനിച്ചിരുന്നു ഈ ഇടഞ്ഞു നിന്നവരെ എങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾ മെരുക്കിയെടുത്തു കോൺഗ്രസ് പ്രവർത്തകർ എന്ന് പറയുമ്പോൾ എല്ലാം പാർട്ടി നേതൃത്വത്തെ മുഴുവൻ അംഗീകരിക്കുന്ന പാർട്ടി പ്രവർത്തന രംഗത്ത് എപ്പോഴും സജ്ജരാകുന്ന അർദ്ധരാത്രിയിൽ പോലും സമരരംഗത്ത് സജ്ജരാണ് കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകർ കോൺഗ്രസ് വികാരം ഉൾക്കൊള്ളുന്നവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പിണറായി വിജയൻ്റെയും ദാഷ്ട്യം അവസാനിപ്പിക്കുകയാണ് യു ഡി എഫിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കോൺഗ്രസ് പ്രവർത്തകർ എപ്പോഴും സജ്ജരാണ് ഈ അതിൻ്റെ ഒരു ഭാഗമാണോ ഈ ഇന്നത്തെ ഡി സി സി പ്രസിഡന്റ് പുതിയതായിട്ട് ചുമതല കേൾക്കുന്നത് ഡി സി പ്രസൻറ് ചുമതല ശ്രീ പുൻലൂർ മധു എക്സ് എം എൽ എ ഡി സി പ്രസൻ്റായ ചുമതലയിലേക്ക് അദ്ദേഹം നേരത്തെ ഈ അവസരങ്ങൾ വന്നിട്ടുള്ളതാണ് പക്ഷേ പല സാഹചര്യങ്ങളും അത് ലഭിക്കാത്തതാണ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായതുകൊണ്ട് പെട്ടെന്ന് പകരം ചുമതല ഏറ്റവും മുതിർന്ന ആൾ എന്ന നിലയിൽ പിന്നെ മുൻ എം എൽ എ കൂടിയായ ശ്രീ പുല്ലൂർ മധുവിനെ ചുമതലയേൽപ്പിച്ചത് ഇതിൻ്റെ ഭാഗമല്ല ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ പ്രാപ്തനാണ് എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ ചുമതലയേൽപ്പിച്ചത് എങ്ങനെയാണ് നിങ്ങളുടെ പുതിയ പദ്ധതിയൊക്കെ പ്ലാനും പദ്ധതി കുറച്ച് ദിവസം മാത്രമേ കുറഞ്ഞ ദിവസം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ സ്ഥാനാർത്ഥികൾ ഏറ്റവും അവസാനം വന്നതാണ് അപ്പോൾ ലേറ്റായി വന്നാൽ ലേറ്റസ്റ്റ് ആയി വരും അന്ന് കെ പി സി പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇപ്പോൾ സ്ഥാനാർത്ഥി വരികയും അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രവർത്തനങ്ങൾ തുടങ്ങാൻ താമസിക്കുകയും ചെയ്തെങ്കിലും ശക്തമായ സംഘടനാ പ്രവർത്തനം നൂറ്റി തൊണ്ണൂറ്റാറ് ബൂത്തിലും ശക്തമായതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും അതൊരു താമസമല്ല ഇനി ചടുതതയോടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വളരെ മുന്നിൽ വളരെ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണ രംഗത്ത് മുന്നിലെത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്